ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു ഈസി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വൈകുന്നേര 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. പൊട്ടാറ്റോ, ചീസ് ബോളിന്നോ, അങ്ങനെ എന്ത് വേണമെങ്കിലും പറയട്ടോ. അല്ലെങ്കിൽ നമ്മള് ഒനിയൻ റിംഗ് ഇല്ലേ, അതിന്റെ ഒരു ടിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കാം. വളരെ സിമ്പിൾ ആണ്, വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പൊ ഇതാ നമ്മുടെ പൊട്ടാറ്റോ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 kg ഒരു 3 വലിയ പൊട്ടാറ്റോ ഉണ്ടാകുക. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഒരു 2 വിസില് കുക്കറിൽ അടിച്ചിട്ട് ഉടച്ചു വെച്ചതാണ്, സ്മാഷ് ചെയ്ത് വെച്ചതാണ്. ഇനി ഞാനിതാ ഒരു 3 ടേബിൾ സ്പൂണ് ബട്ടർ, ഇത് നന്നായി മെൽറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പൊ ചൂടോടാണ് ഉള്ളത്. ഇനി അതിലേക്ക് ഞാന് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്താണ് അത് ചേർത്തെടുക്കാണ്. നന്നായിട്ട് ഈ ചൂട് ബട്ടറിൽ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമ്മളിതാ ഈ വെളുത്തുള്ളിയും ബട്ടറും മിക്സ് ചെയ്യല്ലേ, അത് നമ്മളെ പൊട്ടാറ്റോയിലേക്ക് ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിയില തണ്ടോടുകൂടി ചെറുതായി മുറിച്ചിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തിരി ഒറിഗാനോ, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അതൊക്കെ ഇത് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ അതാ ഇത്തിരി പെപ്പർ, 1/2 ടീസ്പൂണ് പെപ്പർ. പിന്നെ 1/2 ടീസ്പൂണ് നമ്മളെ വറ്റൽമുളക് ചതച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക, ബട്ടറിലൊക്കെ ഉപ്പുണ്ട്. ഓക്കെ, ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഇതെല്ലാം കൂടെ. അതാ എല്ലാം മിക്സ് ചെയ്തിട്ടോ, നന്നായി മിക്സ് ചെയ്തിട്ട് ഇതില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ചേർക്കുക ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട്. ചിക്കൻ പൊരിച്ചിട്ട് നമ്മൾ സമൂസൊക്കെ കാക്കും പോലെ പിരിച്ചിട്ട് വേണേ അത് ചേർക്കാം. ഇനി സോസേജ് ചേർക്കുന്നവർക്ക് അത് ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇപ്പൊ മഷ്റൂം കൂണ് വേവിച്ചിട്ട് വെജിറ്റേറിയൻസിന് അത് ചേർക്കാം. ഞാനിപ്പോ ഒന്നും ചേർക്കുന്നില്ല. ഓക്കെ, ഇതെന്നാണ് മിക്സ് ചെയ്ത് വെച്ചത്. ഇതിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാട്ടോ. എന്താ ഇവിടെ 1 ഉള്ളി, 1 സവാള, 1 മീഡിയം സൈസ് സവാള നന്നായി തൊലി കളഞ്ഞ് കഴുകി തൊടിച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് എടുത്താണ് ഇത് നടക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മേലത്തെ മാറ്റിക്കളയാം. ഇനി ഞാൻ ഇത് ഓരോന്നും ഇങ്ങനെ പിരിച്ചെടുക്കട്ടെ. ഓരോ കണ്ട, നമ്മൾ ഒനിയൻ റിങ്ങിന്റെ അതിന്റെ വേറെ ഒന്ന് കണ്ടോ. ഇത് എന്തിനാ വെച്ചാ ഇതിലാണ് നമ്മൾ ഈ ഇപ്പൊ ഉണ്ടാക്കിയ ഫില്ലിങ് നിറയ്ക്കുന്നത്. ഓക്കെ, ഇതുപോലെ എല്ലാം ചെയ്തെടുക്കേ. ഇതുപോലെ കിട്ടൂട്ടോ. ഞാൻ ഇതൊരു 3 ഉള്ളി ഉണ്ട് കേട്ടോ, ചെറിയ 3 ഉള്ളി കട്ട് ചെയ്തിട്ട് 2 ഭാഗം കിട്ടല്ലോ ഒന്ന്, അങ്ങനെ 3 ഉള്ളിന്റെ ഞാൻ ഇങ്ങനെ വിടർത്തി വെച്ചുകൊണ്ട് കണ്ടോ, ഒരു കപ്പ് പോലെ ആയില്ലേ. ഇതിലാണ് നമ്മള് ഫില്ലിങ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതാ ഒരു ഒനിയൻ റിങ് എടുക്കാം, കപ്പ് എടുക്കാം, അതില് ഫില്ല് ചെയ്യട്ടെ. നമ്മളെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഫില്ല് ചെയ്യാം അതിന്റെ ഉള്ളിൽ. 1 ടീസ്പൂണോളം ഉള്ളു ഫില്ല് ചെയ്തു. ഇനിതാ ഞാൻ കുറച്ച് മോസറല്ല ചീസ് സ്ലൈസ് ചെയ്തിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നേരത്തെ പറഞ്ഞ ഒന്നും ഇടാത്തോണ്ടാണ് ഇപ്പൊ ഞാൻ ചീസ് ഇടുന്നത്. ചീസ് ഇതിന്റെ മേലെ വെച്ചെടുക്കുക, എന്നിട്ട് 1 സ്പൂണൂടി നമുക്ക് ഇതിന്റെ മേലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. എല്ലാം ഫില്ല് ചെയ്തു. ഇതുപോലെ ഞാനൊരു ബട്ടർ പേപ്പർ എന്തിനു വെക്കാം, ഒരു പ്ലേറ്റിലോ സ്റ്റീൽ പ്ലേറ്റിലോ എങ്ങനെയെങ്കിലും വെക്കാം. ഇനി ഞാനിത് 1 മണിക്കൂർ, ഇങ്ങനെ 3/4 മണിക്കൂറെങ്കിലും എന്തായാലും ഫ്രീസ് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ. നമ്മൾ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. ചീസ് ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒന്നൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പൊരിച്ചെടുത്താല്. ഇപ്പൊ ചീസ് ഉണ്ടാക്കാനുള്ള റെസിപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതാ 1 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചു. ഇതാ ജസ്റ്റ് ബട്ടർ പേപ്പറോണ്ട് മൂടി വെച്ചായിരുന്നു. നന്നായി അത്യാവശ്യം സെറ്റ് ആയിണ്ട് കണ്ടോ. ഓരോന്നും മൈദ, മുട്ട, ബ്രെഡ് ക്രംസ് ഇതിന് 3 ഉം കോട്ട് ചെയ്തിട്ട് നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കേ. ഇതാ ഒന്നെടുത്തു. ആദ്യം നമുക്ക് മൈദയില് നന്നായിട്ട് കോട്ട് ചെയ്യാം. ഇനി മുട്ടയിലിട്ടോ. മുട്ട നന്നായി ബീറ്റ് ചെയ്തതാണ്. ഒരു
ഇത്തിരി പാല് ഒഴിച്ചിട്ട് ഒരു ഒന്ന് ഒരു ഒന്നര ടീസ്പൂണോളം ജസ്റ്റ് ഒന്ന് നന്നായി കൂട്ടിയത്. ഇനി ബ്രെഡ് ക്രംസ്, ബ്രെഡ് ക്രംസ് ഞാൻ ഇതിന്റെ മുമ്പ് ഉണ്ടാക്കിനു, ഞാൻ ഡ്രൈ ഫ്രൈ ചെയ്ത ബ്രെഡ് ക്രംസ്. ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം വറുക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണേ ഇടാം, മുളക് പൊടി ചേർക്കണേ ഇടാം, എന്ത് വേണം ചെയ്യാം. അതിന്റെ ലിങ്കും വേണേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. ഇതാ കണ്ടോ, കംപ്ലീറ്റ് ഞാൻ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുത്ത്. ചിലപ്പോൾ കോട്ടായില്ലെങ്കിൽ ഒന്നുകൂടി വേണമെങ്കിൽ മുട്ടയിൽ മുക്കിയിട്ട് ആ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. നമുക്കൊരു നാലെണ്ണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുമിച്ച് എണ്ണ ചൂടാൻ വെച്ചിട്ട് അതിലിട്ട് വറുത്ത് പോരെ. ഒരു നാലെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഓയിലിട്ട് പൊരിച്ചെടുക്കാം. ഓയിലിതാ ഇവിടെ ചൂടാൻ വെച്ചിട്ട്, അത്യാവശ്യം ഓയിൽ വേണം കേട്ടോ മുങ്ങി പൊരിയാൻ. നല്ല തീയിലിട്ടരുത് കേട്ടോ, ഇടുന്നതിന് മുമ്പ് കരിഞ്ഞു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ദായി ഉണ്ട് ആദ്യം ഇട്ടതൊക്കെ. ഞാന് നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ പൊരിച്ചു കോരും പോലെ പെട്ടെന്ന് ആ ഉള്ളിലൊക്കെ വെന്തല്ലേ, ആ ജസ്റ്റ് ഒന്ന് കളറ് മാറാനേ ഉണ്ടാവും. എല്ലാം ഇതുപോലെ രണ്ട് ഭാഗവും ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരി എടുക്കാം കേട്ടോ. അതാ കണ്ടോ, ഇതാ നമ്മുടെ എല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഞാന് പൊട്ടിച്ചു കാണിച്ചത് കേട്ടോ. കണ്ടോ ചീസൊക്കെ ഉള്ളിലുള്ള നന്നായി ഇതായി ഉണ്ട് കണ്ടോ. ചീസൊക്കെ നല്ല മേൽ ണ്ട് നല്ല കിഡ്ഡു ടേസ്റ്റ് ആയിക്കോട്ടെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ എന്നും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, ഇഷ്ടമായിക്കെങ്കിൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.